അതർവൈസ് ഇപ്പോ ഇന്ന് എന്താണ് ഞങ്ങൾ അമ്പലത്തിൽ വന്നെന്നൊക്കെയല്ലേ നിങ്ങൾ എല്ലാരും വിചാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അമ്പലത്തിൽ വന്നതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സംഭവം ഇപ്പൊ പറയാവേ. വെൽക്കം ബാക്ക് ടു ഹാഫ് ആൻഡ് വ്ളോഗ്സ്. അപ്പോ ഇന്നെന്താണ് പതിവില്ലാതെ അമ്പലത്തിൽ നിന്നൊക്കെ ആയിരിക്കും നിങ്ങളൊക്കെ വിചാരിച്ചോണ്ടിരിക്കുന്നത്. ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇന്ന് എന്റെ ചുന്ദരിക്കുട്ടിയുടെ പിറന്നാളാണ്. അമ്മ തന്നെ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. വൃത്തിയായിട്ട് ദിവസം അങ്ങനെ പറഞ്ഞോണ്ടല്ലോ, അമ്മ നിന്നെ ആരാധന നിലച്ചിരിക്കും. കഷ്ടപ്പെട്ട് നിന്നെ പ്രസവിച്ചതും പോരാ. അപ്പൊ ഇന്ന് നമ്മുടെ ബർത്ത്ഡേ പരിപാടികളാണ്. ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മുടെ കുറെ വള്ളിക്കെട്ട് കൂട്ടുകാരികളൊക്കെ കയറി വരുന്നുണ്ട്, അതുങ്ങളെയൊക്കെ വിളിക്കണം. അപ്പൊ ഇന്ന് എല്ലാവരും കൂടെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പം ഞാൻ 13th ഞാനങ്ങ് പോവും. അപ്പോ അതിനു മുമ്പേ ഞങ്ങൾ ഇവിടെ നിന്ന് അടിച്ചു പൊളിച്ചിട്ട് പോവാനുള്ള പരിപാടിയാ. എന്തേ അപ്പൊ അത് തന്നെ. അപ്പൊ അല്ല, അതിനു മുമ്പ് അവള് വരും ബാക്കിയുള്ള വീഡിയോകളൊക്കെ ആയിട്ട്. അപ്പൊ ഞങ്ങള് തമ്മിലുള്ള ഒരു എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇന്നത്തെ സെലിബ്രേഷനോട് കൂടി. ഞങ്ങളുടെ വീഡിയോ നാളെ നോക്കട്ടെ, ചിലപ്പോ ടൈം ഉണ്ടാവില്ല. നമ്മള് തൃശ്ശൂരൊക്കെ പോകണം, കുറെ കാര്യങ്ങളുണ്ട്, പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ നമുക്ക് ഒട്ടും ടൈം ഉണ്ടാവില്ല. അപ്പൊ എന്നാലും നോക്കട്ടെ. ഓക്കെ, അപ്പൊ ഇന്ന് ഇനി നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് പോകാം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം പോയി കേക്ക് മേടിക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പായസം വെക്കണം, ചെറിയൊരു സദ്യ ഉണ്ടാക്കണം. ഒക്കെ പ്ലാനിങ് അതിൽ തന്നെ കണ്ടറിയാം. ഇതൊന്നും ഞങ്ങള് പ്രീ പ്ലാൻഡ് അല്ല, ഞങ്ങൾ ഇനി അങ്ങോട്ട് ഇത് ഓരോന്നോരോന്ന് അത് തന്നെ. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞു പോകുന്നതാണ്, കാരണം പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇനി വഴിയെ വരുന്ന രീതിയിൽ അതങ്ങനെ കാണാം. എന്തേ, അതന്നെ നല്ലത്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാ ഇനി. ഓക്കെ, അയ്യോ സോറി, കടയ്ക്ക് പോവാൻ ടൈം ആയിട്ടില്ല അല്ലേ. വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് പിന്നെ നമുക്ക് ബാക്കിയുള്ള അടുത്തോട്ടൊക്കെ പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് വണ്ടി കയറാം. അയ്യോ, ഞങ്ങൾ അമ്മൂസ് ഇവിടെ ഉണ്ട്. ഈ പ്രൊഡക്റ്റിനെ പ്രധാനമായിട്ട് എത്തിക്കാൻ കാരണമായ വ്യക്തി ഇവിടെ ഉണ്ട്. അമ്മ ഒന്ന് പുജിച്ച്. അപ്പൊ ഇന്ന് അമ്മയുണ്ട് കൂടെ, അച്ഛൻ വീട്ടിലുണ്ട്. അപ്പൊ നമ്മുടെ പൊന്നലി നമുക്ക് ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മുടെ അച്ഛമ്മയുടെ ബർത്ത്ഡേ ആണ്. നമ്മളപ്പോ ബർത്ത്ഡേ ആഘോഷത്തിലേക്ക് പോവുകയാണ്. അപ്പൊ കേക്ക് മുറിച്ചുകൊണ്ട് ഇന്നത്തെ ബർത്ത്ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു. തരുന്നില്ല പോരെ. ആദ്യം എടുത്ത് എപ്പോഴും ഊതിയില്ലേ. ഇത് കട്ടിട്ടില്ലേ, കട്ട് ചെയ്തിട്ടേ. കൈയുണ്ട്
എനിക്ക് കൊടുത്തു ബാ. അപ്പൊ അതി ഗംഭീരമായിട്ടുള്ള കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് ഇതാ എല്ലാവർക്കും കേക്ക് കൊടുത്തോണ്ടിരിക്കയാണ്. ഓ എന്തിനാക്കണം തോടി, ഇത് കേക്കല്ലേ, ഇങ്ങനെ കേക്കണം കാണിക്കാം, ഇവിടെ ഇരിക്കല്ലയോ, തരത്തില്ലയോ. നമ്മുടെ മിനിസ്റ്റർ ഞാൻ തിളക്കിലാണ്, ഓടുവാണ്. എങ്ങോട്ടറിയാ? ഓക്കെ ഓക്കെ. ഇപ്പൊ കൊറോണ കഴിഞ്ഞ വീടുകളിലേക്ക് ഫോഗിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ അളിയാൻ പോയി. അപ്പൊ അതാ ഇവിടെ ഒയ്യോ, അതാ എനിക്ക് കഷ്ടമുണ്ടടി, എന്റെ പെണ്ണുമ്പോൾ ഇങ്ങനൊക്കെ കൊല്ലാവോടി, എന്തോ ഇനി ചെയ്യുന്നത്? എടി ഇങ്ങനൊക്കെ ചെയ്യാവോ? എടി ഇങ്ങനൊക്കെ ചെയ്യാവോ? ഞാൻ നേരത്തെ കൈ വെച്ചോണ്ടിരിക്കല്ലേ. മുടിയിലൊന്നും വെച്ച് തേക്കില്ല, അവർക്ക് ചോക്ലേറ്റ് ഒക്കെ എടുത്ത് വാരി പറക്കി കൊടുക്കും. കൊച്ചിന് ചോക്ലേറ്റ് ഭയങ്കര താല്പര്യമുള്ള. അങ്ങനെവാ അതായി. അപ്പൊ നമ്മുടെ കേക്ക് മുറിയും പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത പരിപാടി, ഓ എന്റെ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ്. ഞാൻ ചോക്ലേറ്റ് ഇച്ചിരി എടുത്താ കൊടുക്കട്ടെ. നേടി അക്കരെ ചോക്ലേറ്റ്, ചോക്ലേറ്റ്, ചോക്ലേറ്റ്. ആരും കൊടുക്കാണ്ട് ഇപ്പൊ സ്വന്തമായിട്ട് വാരി തിന്നാണ്. ഞാൻ കഴിച്ചു മജീന. ഞാൻ കഴിക്കാങ്ങളാ, ഞാൻ കഴിച്ചായിരുന്നടാ ഭാവി. മതി മതി. ഇനിയേ ഭാവി ഭാവി കേക്ക് ഒക്കെ കട്ട് ചെയ്തിട്ട് ഇവിടെ എല്ലാരും കഴിച്ചിട്ട് ബാക്കി അപ്പുറത്തൊക്കെ കൊടുത്തിട്ടാ കേട്ടാ. ഭാവി ഭാവി ഇവിടെ കട്ട് ആ. അപ്പൊ നമ്മുടെ ചെറിയൊരു പിറന്നാളാഘോഷം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ണ്ടോ ഇവിടെ അച്ഛനും മക്കളും ഇവിടെ കലാപമാണ്. മൊത്തത്തി പാവ അച്ഛനെ തേച്ചു വിടാനായിട്ട് നോക്കിയതാണ് അമ്മ ഓടി. അതാണ് ഇനി വേസ്റ്റ് ആക്കണ്ട കേട്ടോ. അല്ല ഫുഡ് ഫുഡ് വേസ്റ്റ് ചെയ്യണ്ട, ഫുഡ് വേസ്റ്റ് ചെയ്യണ്ട. ഇങ്ങനെ നോക്കിയേ ഫുഡാണ് വേസ്റ്റ് ചെയ്യല്ലേ, ഇങ്ങനെ നോക്കിയേ ഫുഡാണ് വേസ്റ്റ് ചെയ്യണ്ട. ഇനി എല്ലാം കട്ട് ചെയ്തിട്ട് ആ പോട്ടെ. ഇനി നമുക്ക് അവിടെ ഇവിടെയൊക്കെ എല്ലാവർക്കും കൂടെ കൊടുക്കാം ഉള്ളതൊക്കെ കട്ട് ചെയ്തിട്ട്. ഒരുപാട് ഇവിടെ ഇരുന്നാലും ആരും കഴിച്ചൂലേ അച്ഛാ. അപ്പുറം അപ്പുറമൊക്കെ നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന കൊറേ അയൽക്കാർ ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ നമുക്ക് കൊടുക്കാം. മതി കമോൺ. അപ്പൊ എന്താ ഇനി നമുക്ക് എല്ലാവർക്കും കൊടുക്കാം, അപ്പുറം അപ്പുറം കൊണ്ട് കൊടുക്കാം. അപ്പൊ കട്ട് ചെയ്യ്, കട്ട് ചെയ്തിട്ട് എല്ലാം ഒരു പാത്രത്തിലാക്കി, പാത്രത്തിലാക്കിട്ട് നമുക്ക് അപ്പുറം അപ്പുറമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വരാം.